കർത്താവിൻ്റെ ധന്യാതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല പകലിൽ പവർവിഷൻ ചാനലിലൂടെ സുവാർത്ത മഹോത്സവം എന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മയിൽ എനിക്കും പങ്കാളിയാകേണ്ടതിനും നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതിനും സർവശക്തനായ ദൈവം അനുവദിച്ച് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് എന്നെ ശ്രവിക്കുന്നതായ ബഹുമാന്യരായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇങ്ങനെ എനിക്കൊരവസരം അനുവദിച്ച് നൽകിയ പൗർഷൻ ടി വി ചാനലിൻ്റെ പ്രവർത്തകർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനവും സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. COVID-19 എന്ന കൊറോണ വൈറസിൻ്റെ വ്യാപനത്താൽ കഴിഞ്ഞ 2 വർഷത്തിൽ പരമായി നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിഷമകരമായ ജീവിത സാഹചര്യങ്ങളും വളരെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറിയപ്പോൾ മരുഭൂമിയിലെ നീരുറവ് പോലെ പൗർവിഷൻ ചാനലിലൂടെ ലഭ്യമായിക്കൊണ്ടിരുന്ന ആത്മീയ സന്ദേശങ്ങളും ദൈവീക ആലോചനകളും ആത്മീക ദൂതുകളും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി ധൈര്യമായി പ്രചോദനമായി തീരത്തക്കവണ്ണം ദൈവമായ കർത്താവ് കൃപ നൽകിയതിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ ആത്മീക പ്രവർത്തകർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിൽ എനിക്ക് അതെ വളരെ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കുടുംബമായ ഒരു ഭവനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഭവനത്തിലെ പ്രിയ മാതാവ് ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. ആ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുടെ വസ്തു സംബന്ധമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ഭാരപ്പെട്ട് അതിനൊരു നീക്കുപോക്കില്ലാതെ വളരെ വിഷമതയോടും വളരെ സങ്കടത്തോടും ആരും ഞങ്ങളെ സഹായിക്കുവാനില്ലാതെ വളരെ ഭാരത്തോടും കൂടി ആയിരുന്ന നിമിഷത്തിൽ ആ പ്രിയ ടീച്ചറും തൻ്റെ മകനുമായി ഈ പൗർഷൻ നടത്തിയതായ ഫാസ്റ്റിംഗ് പ്രയറിൽ കടന്നു വന്ന് പങ്കെടുക്കുകയും ഇവിടെയുള്ള കർത്തൃദാസന്മാരോട് വളരെ ആവശ്യബോധത്തോടുകൂടി തൻ്റെ പ്രാർത്ഥനാ വിഷയം ഓർപ്പിക്കുകയും ചെയ്ത അവസരത്തിൽ വളരെ ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ സ്തോത്രത്തോടെ തിരുമുൻപാകെ ആ വിഷയത്തിനു വേണ്ടി ഇവിടെയുള്ള ഫാസ്റ്റിംഗ് പ്രയറിൽ വളരെ ശക്തമായി പ്രിയപ്പെട്ടവർ പ്രാർത്ഥിപ്പാനിടയായി. സർവശക്തനായ ദൈവത്തിൻ്റെ മഹാകരുണയും അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്ന് പറയട്ടെ. ആ പ്രിയപ്പെട്ട ടീച്ചറും തൻ്റെ മകനും ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് തൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ആ വിഷയത്തിൻ്റെ പരിഹാരം എന്നതുപോലെ ടെലഫോൺ കോളിലൂടെ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു എന്നുള്ളതിൽ എനിക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 100 കണക്കിന് വിഷയങ്ങൾക്ക് വിടുതലുകൾ ഉണ്ടാകേണ്ടതിന് ആശ്വാസമുണ്ടാകേണ്ടതിന് സമാധാനമുണ്ടാകേണ്ടതിന് ദൈവികമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതിന് ദൈവമായ കർത്താവ് ഈ പ്രവർത്തനങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷിക്ത കർത്തൃദാസന്മാരെ ആത്മഭാരത്തോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ സ്നേഹത്തിനും ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും 103-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 103:20 അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഒരു പ്രാവശ്യവും കൂടി ഞാൻ ആ ദൈവജന ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. 2 സുപ്രധാനമായ ചിന്തകൾ ഈ തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കണം. 2, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമുക്ക് തീരുവാനിടയായി തീരണം. ഒരു പ്രാവശ്യവും കൂടി ഞാൻ ആവർത്തിക്കട്ടെ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമുക്ക് തീരുവാൻ ഇടയായി തീരുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ശബ്ദം നാം കേൾക്കേണ്ടത്? ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് ചൈതന്യം നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് പുതുജീവൻ നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ
ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് വിടുതലുകൾ നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് ധൈര്യം നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമുക്ക് ഉന്മേഷം നൽകുന്നതാണ്. ദൈവവചനത്തിൻ്റെ ശബ്ദം നമ്മുടെ കാലിന് പ്രകാശമാണ്, അതെ നമ്മുടെ പാതയ്ക്ക് ദീപമാണ്. ശൂന്യതകളിൽ അതെ സൃഷ്ടിപ്പുകൾ നടത്തത്തക്ക നിലയിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം പര്യാപ്തമാകയാൽ ഇന്ന് പകൽകാലം എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, അവൻ്റെ ശബ്ദത്തിനു വേണ്ടി നമുക്ക് കാതോർക്കുവാൻ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നവനും ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനും ദൈവവചനത്തിൻ്റെ ശബ്ദം അനുസരിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദീർഘനാളുകളായി ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനലിലൂടെ ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ദൈവം അവസരങ്ങൾ നൽകുമ്പോൾ നാം ഭാഗ്യമുള്ളവരാണ്. ദൈവവചനത്തിൻ്റെ സന്ദേശം നൽകേണ്ടതിന് അഭിഷിക്തരായ കർത്തൃദാസന്മാരെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവരിലൂടെ കേൾക്കുന്ന ദൈവവചനം നമുക്ക് കേൾക്കുവാൻ, ആ ദൈവവചനം ഹൃദയസ്ഥമാക്കുവാൻ അവസരം ലഭ്യമാകുമ്പോൾ നാം ഭാഗ്യമുള്ളവരാണ്. അതിലുപരിയായി ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ട് അത് അനുസരിക്കുവാൻ, അതിന് നാം വിധേയപ്പെടുവാൻ സന്നദ്ധരാകുമ്പോൾ നാം ഭാഗ്യമുള്ളവരാണ്. വിശുദ്ധ തിരുവെഴുത്ത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ഇന്ന് പകലിൽ ഞാനിവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിന് ചൈതന്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് ഇരുളടഞ്ഞ പാതകളിലേക്കും ഈ ദൈവത്തിൻ്റെ വചനം പ്രകാശമായി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. ചലനമറ്റ മണ്ഡലങ്ങളിൽ, നിർജീവമായിരിക്കുന്ന മേഖലകളിൽ ഈ ദൈവോദനത്തിൻ്റെ സന്ദേശം പാഞ്ഞു ചെല്ലുമ്പോൾ അതിനകത്തേക്ക് ദൈവിക ചൈതന്യവും സ്വർഗീയമായിരിക്കുന്ന ജീവനും വ്യാപരിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ജീവനായും അത് നമുക്ക് ചൈതന്യമായും അത് നമുക്ക് അനുഗ്രഹമായും പരിണമിക്കണമെങ്കിൽ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, 1 തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. 3 കാര്യങ്ങൾ ഈ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ കഴിയണം, ദൈവത്തിൻ്റെ വചനം നമുക്ക് കൈക്കൊള്ളുവാൻ കഴിയണം, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ദൈവവചനം നാം എങ്ങനെയാണ് കേൾക്കേണ്ടത്? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കണം. ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വചന കേൾവിക്കായി വളരെ ശ്രദ്ധാലുക്കളായി നമുക്ക് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ ഇടയായി തീരണം. അത് മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേവലം ഒരു മനുഷ്യൻ, ദൈവം അതിനെ ഒരു മനുഷ്യനെ മാധ്യമമായി ഉപയോഗിക്കുമ്പോൾ തന്നെ സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി ശ്രദ്ധയോടെ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. കേട്ടാൽ ഉള്ള അതിൻ്റെ അതേ പരിണിത ഫലം എന്താണ്? ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവവചന കേൾവിയാൽ ദൈവത്തിന് സ്തോത്രം വിശ്വാസം ഹൃദയങ്ങളിൽ അങ്കുരിപ്പാനിടയായിത്തീരും. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അതേ മുളച്ചു വരുമ്പോൾ പിന്നത്തേതിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മിൽ വ്യാപരിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപാരത്താൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ദൈവിക വിടുതലുകൾ അതിലേക്ക് വെളിപ്പെട്ടു വരുവാനും ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ കാണുവാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, ദൈവവചനം കേൾക്കണം, ദൈവവചനം കൈക്കൊള്ളണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുക മാത്രമല്ല, ദൈവവചനം നമുക്ക് കൈക്കൊള്ളുവാൻ ഇടയായിത്തീരട്ടെ. അഭിഷിക്തരായ കർത്തൃദാസന്മാർ
ഒട്ടനവധി വിഷയങ്ങൾക്ക് വേണ്ടി ആത്മനിയോഗത്തോടെ ഇവിടെ പ്രാർത്ഥിക്കുവാനിടയായി. ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും ലഭ്യമാകുമ്പോൾ അതേ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ആ വിഷയത്തിനു വേണ്ടി സ്തോത്രം ചെയ്ത് കർത്തൃദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിലൂടെയുള്ള ദൈവിക ആരോചനകൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്ന അവസരത്തിൽ ദൈവവചനത്തെ വചനമായി അംഗീകരിച്ച് അതിനെ കൈക്കൊള്ളുവാനിടയായി തീരണം. ആത്മീയ ദൂതുകൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവാത്മാവിൻ്റെ ആലോചനയായി ലഭ്യമാകുമ്പോൾ ആ ദൈവിക ആരോചനകളെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുവാൻ, ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഏറ്റെടുത്ത് ദൈവത്തിന് ബഹുമാനം അർപ്പിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ദൈവത്തിനെ കൈക്കൊള്ളുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? കേൾക്കുന്ന ദൈവജനത്തിൻ്റെ മുൻപാകെ സ്തോത്രം ചെയ്ത് കർത്താവേ അതെന്നോടുള്ള ദൂതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് ഹൃദയത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നമുക്ക് പുകഴ്ചയും ബഹുമാനവും അർപ്പിപ്പാനിടയായിത്തീരണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ വചനം നാം കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ, അത് അങ്ങനെ ദൈവവചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ അത് ആ ദൈവവചനം നമ്മിൽ വ്യാപരിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന വീട്ടിനകത്ത്, ആയിരിക്കുന്ന വാഹനത്തിനുള്ളിൽ, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അത് അതുപോലെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിനക്കു വേണ്ടി, ദൈവോചനത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനു വേണ്ടി ആ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിലേക്ക് വചനത്തെ ദൈവം അയക്കും. 107 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അവൻ തൻ്റെ വചനം അയച്ച് അവരെ വിടുവിക്കുന്നു. ഇന്ന് പകൽകാലം വിശ്വസിക്കുന്ന ദൈവവൈതലെ, നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ പ്രിയപ്പെട്ടവൾ, ഒരു പക്ഷെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഉൾത്തടത്തിൽ, ICU-വിനകത്ത്, വെന്റിലേറ്ററിലായിരിക്കാം, അവിടേക്ക് നിനക്ക് കടന്നു ചെല്ലുന്നതിന് പരിധിയും പരിമിതിയുമുണ്ട്. എന്നാൽ ദൈവവചനത്തിനോ ബന്ധനമില്ല. ഈ ദൈവവചനം അവിടേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുമ്പോൾ അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കും. നിന്റെ തലമുറ വിദേശ രാജ്യത്ത് കെട്ടപ്പെട്ട മണ്ഡലങ്ങളിൽ, നിരാശയുള്ള മേഖലകളിൽ, ഒരു പക്ഷേങ്കിൽ ആശയറ്റവനെ പോലെ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ നിന്നെ നോക്കി ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, ദൈവവചനം നീ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിനക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന തൻ്റെ വചനത്തെ അയച്ച് നിന്റെ മകനെ, നിന്റെ മകളെ, നിന്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അവൻ തന്നെ വചനമയച്ച് അവരെ വിടുവിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുക, അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി തീരുക. ദൈവവചനത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം. അവൻ്റെ വചനത്തിൻ്റെ ആജ്ഞയനുസരിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുതൽ 12, 13, 14, 15, 16, 17, 18, 19, 20, 21 അധ്യായങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും അതേ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്യുക മാത്രമല്ല, വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അബ്രഹാമിനോട് ദൈവം ഇടപെടുന്ന ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയും. തേജോമയനായ ദൈവം ഒട്ടനവധി സന്ദർഭങ്ങളിൽ അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് സംസാരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 22 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവിക ഇടപെടലുകളുടെയും ദൈവശബ്ദം അബ്രഹാമിൻ്റെ കാതുകളിൽ കേൾക്കുന്നതിൻ്റെയും അത് വ്യത്യസ്തങ്ങളായ ചില അനുഭവങ്ങൾ നമുക്കവിടെ ദർശിപ്പാൻ ഇടയായിത്തീരും. 22 അതിൻ്റെ 2 വാക്യത്തിലും, 22 അതിൻ്റെ 11 വാക്യത്തിലും, അതേ അധ്യായം അതിൻ്റെ 16 വാക്യത്തിലും അബ്രഹാമിൻ്റെ കാതുകളിൽ കേൾക്കുന്ന 3 ദൈവശബ്ദം നമുക്കവിടെ ദർശിപ്പാനിടയായിത്തീരും. ഞാൻ തിരുമുൻപാകെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകുകയും ചെയ്തപ്പോൾ ഞാനതിനെ കുറിച്ചിട്ട 3 പദങ്ങളുണ്ട്.
ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ദൈവിക ഇടപെടലുകളും ദൈവശബ്ദവും അബ്രഹാം കേൾക്കുമ്പോൾ ഞാൻ അതിന് നൽകിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, വേദനകളുടെ ദൈവശബ്ദം. അതേ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവിക ഇടപെടലുകൾ വീണ്ടും അബ്രഹാമിനുണ്ടാകുമ്പോൾ അതേ ദൈവം തന്നോട് ഇടപെടുന്ന ഇടപെടലുകൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, വിടുതലുകളുടെ ദൈവശബ്ദം. അതേ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം വീണ്ടും സംസാരിക്കുമ്പോൾ ഞാൻ അതിന് നൽകിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, വാക്തത്വങ്ങളുടെ ദൈവശബ്ദം. ശ്രദ്ധിക്കണമേ, ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവശബ്ദത്തിന് വേണ്ടി അബ്രഹാം കാതോർക്കുമ്പോൾ ദൈവിക ഇടപെടലുകളുടെ മൂന്ന് ശബ്ദങ്ങൾ നമുക്കവിടെ ദർശിപ്പാനിടയായി തീരും. ഒന്ന്, വേദനകളുടെ ദൈവശബ്ദം. രണ്ട്, വിടുതലുകളുടെ ദൈവശബ്ദം. മൂന്ന്, വാക്തത്വങ്ങളുടെ ദൈവശബ്ദം. ഇന്ന് പകലിൽ ആമേൻ ആയിരിക്കുന്ന മണ്ഡലം ഏതെന്ന് എനിക്കറിയുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ഇടപെടലുകളിലൂടെയും ദൈവാത്മാവിൻ്റെ വ്യക്തമായ നിയോഗത്തിലൂടെയും ഞാൻ ഓർപ്പിക്കുന്ന ദൈവിക സന്ദേശം, കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആമേൻ, ഇന്ന് പകലത് വിശ്വാസമായി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവിടേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിശ്ചയമായും സർവശക്തനായതയും വെളിപ്പെടുത്തുവാനിടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവ അബ്രഹാമിനോട് ഇടപെടുന്ന ഇടപെടലുകൾക്ക് വേദനകളുടെ ദൈവശബ്ദം എന്ന നാമകരണം നമുക്ക് ചെയ്യുവാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ദൈവിക ഇടപെടലുകൾക്കും ദൈവശബ്ദത്തിനും വേദനകളുടെ ദൈവശബ്ദമെന്ന് നാമകരണം ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്? ദീർഘനാളുകളിലെ പ്രാർത്ഥനയുടെ ഫലമായും ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്വത്തിൻ്റെ നിവൃത്തിയായും തൻ്റെ 100-ാമത്തെ വയസ്സിൽ ലഭ്യമായ വാക്തത്വ സന്തതിയാണ് ഇസഹാക്ക് എന്ന മകൻ. ഇസഹാക്കിനെ അബ്രഹാമിന് വാക്തത്വമായി ലഭ്യമാകുമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന അബ്രഹാമിനുണ്ടാകുമ്പോൾ അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലേഖനകർത്താവായ പൗലോസ് ലീഗ റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യങ്ങളിൽ ആ ഭാഗം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൽ അകമഴിഞ്ഞ് വിശ്വസിച്ച അബ്രഹാം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത ദൈവത്തെ അബ്രഹാം ആഴമായി വിശ്വസിച്ചു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവവൈദലെ, അസാധ്യതകൾ പലതും നിന്റെ മുൻപിൽ ഒരു പക്ഷങ്ങൾ നിഴൽ പോലെ നിൽക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് പകലിൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. പിന്നത്തേതെല്ലാം അത് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാലും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ ഗ്രഹിച്ചിട്ടും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവാവസ്ഥ ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രിയ ദൈവ പൈതലെ, അസാധ്യതകളും മുഴുവനും നമ്മുടെ മുൻപിൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള നിലയിൽ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മല പോലെ നിൽക്കുമ്പോഴും ഇന്ന് പകലിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ആമേൻ, വാക്തത്വം ചെയ്ത ദൈവം നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ച അബ്രഹാമിനെ പോലെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നിന്നെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അനുവാദം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ മഹത്വം അടുത്ത വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനൊന്നുറച്ച് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകലിൽ എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച കർത്തൃദാസൻ
ആത്മനിയോഗത്തോടെ ഇവിടെ ഓർപ്പിച്ചതുപോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് ആഴമായി വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നീ എങ്കിൽ നിശ്ചയമായും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ അറിഞ്ഞ് ആയിരിക്കുന്ന മണ്ഡലങ്ങൾ കരങ്ങളെ ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോടെ ഓ ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവരുടെയാകട്ടെ. അങ്ങനെ അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ലഭിച്ച സന്തതി, വാഗ്ദത്ത സന്തതിയെ സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്ക എന്ന്. അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന എത്ര ആഴമുള്ളതെന്ന് ശ്രദ്ധിക്കണമേ. ഒരു കാര്യം ഞാനിവിടെ ഓർപ്പിക്കാം, സർവശക്തനായ ദൈവം ഒരിക്കലും മനുഷ്യക്കുരുതി ആഗ്രഹിക്കുന്നവനല്ല. മനുഷ്യനെ യാഗമർപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമേയില്ല. എന്നാൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു ചോദിക്കുകയായിരുന്നു. കർത്താവിന് മഹത്വം. അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്ക. ശ്രദ്ധിക്കണമേ, അന്ന് യാഗങ്ങളുടെ വ്യവസ്ഥ ജനത്തിന് ലഭ്യമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യാഗങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അത് ലേവ്യ പുസ്തകത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാഗങ്ങളുടെ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട അഞ്ചുവിത യാഗങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, അഗർത്യയാഗം, പാവയാഗം, ഇങ്ങനെ പ്രധാനപ്പെട്ട അഞ്ചുവിത യാഗങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ യാഗങ്ങളെ രണ്ടായി തിരിച്ചു പഠിക്കുമ്പോൾ അതെ, ആദ്യം ഞാൻ ഓർപ്പിച്ച ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം എന്നിവ സൗരഭ്യവാസനയുള്ള യാഗങ്ങളുടെ കൂട്ടത്തിലും അഗർത്യയാഗവും പാവയാഗവും സൗരഭ്യവാസനയില്ലാത്ത യാഗങ്ങളുടെ കൂട്ടത്തിലുമാണ് വരുന്നത്. ദൈവത്തിന് മഹത്വം. യാഗങ്ങളുടെ വ്യവസ്ഥകൾ നാം തിരുവെഴുത്തിൽ പഠിക്കുമ്പോൾ എല്ലാ ഇസ്രായേലിനും ദൈവമുൻപാകെ അർപ്പിക്കേണ്ട യാഗങ്ങളാണ് അഗർത്യയാഗവും പാപയാഗവും എന്നുള്ളത്. എന്നാൽ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും നിർബന്ധിത യാഗമല്ല, അത് സ്വമേധായാഗമാണ്. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്ക. വേണമെങ്കിൽ അബ്രഹാമിന് അത് ചെയ്യാതിരിക്കാം. എന്നാൽ ദൈവത്തെ അബ്രഹാം ഭയപ്പെടുന്നത് കൊണ്ട് വേദനയുള്ള ശബ്ദമെങ്കിലും ആ ശബ്ദ ത്തിന്റെ മുൻപാകെ അബ്രഹാം തന്നെ തന്നെ സമർപ്പിച്ച് അത് യാഗാർപ്പണത്തിനു വേണ്ടി തന്റെ മകനുമായി കടന്നുപോകുന്ന യാത്ര തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. മൂന്ന് ദിവസം അവർ യാത്ര ചെയ്തു. ദൂരെ നിന്നുകൊണ്ട് ദൈവം തന്നോട് കൽപ്പിച്ച മല അബ്രഹാം കണ്ടുകഴിഞ്ഞപ്പോൾ തന്റെ സഹയാത്രികരായ യാത്രാമൃഗങ്ങളെയും ബാല്യക്കാരെയും അവിടെ നിർത്തിയതിന് ശേഷം ഇസഹാക്കും അബ്രഹാമുമായി ദൈവം തന്നോട് കൽപ്പിച്ച മലയിലേക്ക് അവൻ യാത്രയാകുകയാണ്. വഴിയാത്രയിൽ ഏകമകൻ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള യാഗവസ്തു എവിടെ? യാഗാർപ്പണം കണ്ടു പരിചയിച്ചു വന്ന ഇസഹാക്കിനൊന്നറിയാം, ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ യാഗവസ്തുവിനെ അനിവാര്യമാണ്. ആ ചോദ്യത്തിൻ്റെ മുൻപാകെ ഒരു പിതൃഹൃദയം എന്ന നിലയിൽ അബ്രഹാമിൻ്റെ ഹൃദയം തകർന്നു കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്വന്തം മകനെ യാഗമർപ്പിക്കുവാൻ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ ആ മകനുമൊത്ത് യാത്ര ചെയ്യുന്ന യാത്രാമധ്യേ ഹൃദയഭേദകമായ ചോദ്യത്തിൻ്റെ മുൻപാകെ അബ്രഹാം പറയുന്ന മറുപടി ഇങ്ങനെയാണ്, മകനെ യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവവൈദരെ, ആയിരിക്കുന്ന മണ്ഡലത്തിൽ വിശ്വാസ യാത്ര മുൻപോട്ട് നയിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ജീവിത സാഹചര്യങ്ങളെ
നാം അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത് എന്ന് ചിന്തിച്ച് നീ വ്യാകുലപ്പെടുന്ന മണ്ഡലങ്ങളിൽ, വിഷമത അനുഭവിക്കുന്ന മേഖലകളിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽകാലം ആത്മാവിൻ്റെ നിയോഗത്തോട് ഞാൻ പറയട്ടെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ നീ അവിടെ വിശ്വാസം പറ, സർവശക്തൻ നിനക്ക് വേണ്ടി കരുതും, സർവശക്തൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കുഞ്ഞേ, നിന്റെ ജീവിതയാത്രയിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കാം, ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് പകൽകാലം നീ അധൈര്യപ്പെടരുത്, നിരാശയുടെ വാക്ക് പറയരുത്, അധൈര്യത്തിൻ്റെ വാക്ക് പറയരുത്, ഭാരത്തിൻ്റെ വാക്ക് പറയരുത്, സങ്കടത്തിൻ്റെ വാക്ക് പറയരുത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഗ്ലോറി, ഹാലലൂയ, ഹാലലൂയ. എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എൻ്റെ ദൈവം എൻ്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഹാലലൂയ, ഹാലലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18:20 ശ്രദ്ധിക്കണമേ. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. ഇന്ന് പകലിൽ വാക്കുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട് പരാജയത്തിൻ്റെ പല്ലവികൾ പറഞ്ഞ് നിരാശപ്പെട്ടു പോകുവാനല്ല, വിശ്വാസത്തിൻ്റെ വാക്കുകൾ. എൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ തകർച്ചയുണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ പണിയും, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഇതുവരെ നടന്നില്ലെങ്കിലും എൻ്റെ ദൈവം ശ്രേഷ്ഠമായത് കരുതി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ശ്രേഷ്ഠമായത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങളാണെങ്കിലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ഗ്ലോറി, ഹാലലൂയ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അതരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. ജീവനും മരണവും, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ. ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ജീവിതത്തിൽ വിഷമകരമായ അനുഭവങ്ങളോ കടന്നു വരുമ്പോൾ തകർച്ചകളും നിരാശകളും പറഞ്ഞ് നീ അധൈര്യപ്പെട്ടു പോകരുത്. ഗ്ലോറി, ഹല്ലേലൂയ. വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവവൈതലെ, നിൻ്റെ വലങ്കരത്തിന് പിടിക്കുവാൻ ആരുമില്ല എന്നോർത്ത് നീ നിരാശപ്പെടരുത്. ഇന്ന് പകൽ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, നിൻ്റെ വലങ്കരത്തിന് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് ആലോചന തരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് പകലിൽ ധൈര്യത്തോടെ അധരങ്ങൾ തുറന്ന് പറ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, എനിക്ക് തുണയായിരിക്കേണ്ടവൾ, എനിക്ക് കൂട്ടായിരിക്കേണ്ടവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ തുണ. ആകയാൽ യഹോവയായ ദൈവം എൻ്റെ തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും. ദുഷ്ടപിശാചിൽ നിന്റെ കാതുകളിൽ പറയുന്ന നുണ നീ വിശ്വസിക്കരുത്. നീ തകർന്നു പോകുമെന്നും നീ ഇല്ലാതെയാകുമെന്നും പരാജയം മാത്രമേ നിനക്ക് വരികയുള്ളൂ എന്ന് പിശാചിന്റെ കാതുകളിൽ മന്ത്രിക്കുമ്പോൾ അത് നീ കേൾക്കരുത്. എൻ്റെ ദൈവം എനിക്ക് തുണ. ഹല്ലേലൂയ. നിരാശയുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ധൈര്യത്തോടെ പറയുവാനിടയായി തീരട്ടെ. വേദനകളുടെ ദൈവശബ്ദമാണ് അബ്രഹാമിൻ്റെ കാതുകളിൽ കേട്ടതെങ്കിലും അതിൻ്റെ മുൻപാകെ അബ്രഹാം തന്നെ തന്നെ സമർപ്പിച്ച് ഏകമകനുമായി യാത്ര ചെയ്ത് ദൈവം കൽപ്പിച്ച മലയിലെത്തി. ദൈവാലോചന പ്രകാരം യാഗപീഠം പണിതു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ കിടത്തി അവൻ കത്തിയെടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ഇടപെടലുകൾ. അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. വേദനകളുടെ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ അബ്രഹാം തന്നെ തന്നെ സമർപ്പിച്ചു.
യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ എത്തപ്പെട്ട സാഹചര്യങ്ങളിൽ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി എന്ന് കണ്ടപ്പോൾ ദൈവം വിടുതലിൻ്റെ ശബ്ദം തൻ്റെ കാതുകളിൽ കേൾപ്പിച്ചു. നാളുകളായി വിടുതലുകളില്ലാതെ, ഉദ്ധാരണമില്ലാതെ, സൗഖ്യം പൂർണ്ണമായി പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയോടെയായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണോ നീ? എന്നാൽ ഇന്ന് പകലിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ വിടുതലിൻ്റെ ദൈവശബ്ദം ദൈവം നിന്നെ കേൾപ്പിക്കും. സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ വിടുതലിൻ്റെ ദൈവശബ്ദമുണ്ട്. വിടുതലിൻ്റെ ദൈവശബ്ദത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയെന്നറിയാമോ? ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവികമായിരിക്കുന്ന ആ വലിയ സാന്നിധ്യം എല്ലാം വിടുതലിൻ്റെ ദൈവശബ്ദത്തിനകത്തുണ്ട്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാതെ ഭാരപ്പെടുന്ന, ഉദ്ധാരണമില്ലാതെ ഭാരപ്പെടുന്ന, ഒരു വഴി തുറക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളെ നോക്കി ഇന്ന് പകലിൽ ദൈവാത്മാവ് നിയോഗത്തോടെ പറയുകയാ, വിടുതലിൻ്റെ ശബ്ദം ഇന്ന് പകലിൽ നിന്റെ കാതുകളിൽ കേൾക്കുവാൻ പോകുകയാ. ഹാലലൂയ, ഹാലലൂയ. ഏറ്റെടുത്ത് നൽകി സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ദൈവത്തെ നൽകി മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ഈ വിടുതലിന്റെ ദൈവശബ്ദത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ കരം ചലിക്കുക തന്നെ ചെയ്യും. ഹാലലൂയ, ഹാലലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന 11-ാമത്തെ വാക്യം, ഉടനെ ഹോബെടുതൂനാകാശ് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു, ഞാനിതാ എന്നവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവരോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. വേദനകളുടെ ദൈവശബ്ദം കാതുകളിൽ കേട്ടപ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് ചോദിക്കുകയായിരുന്നു. എന്നാൽ ആ പരീക്ഷണത്തിൽ അബ്രഹാം വിജയിക്കുവാനിടയായി. അതിൻ്റെ അതേ ആ പൂർണ്ണതയിൽ, സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ വിടുതലിൻ്റെ ശബ്ദം അബ്രഹാമിനെ ദൈവം കേൾപ്പിച്ച് അനന്തരം അടുത്തതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞ 13-ാമത്തെ വാക്യം, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠകരമായതാണ്! അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കണമെന്ന് അബ്രഹാം ആ കാതുകൾ ദൈവശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം മോറിയാദേശത്ത് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അതിശയകരമായ ദൈവത്തിൻ്റെ കരുതലുകളുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. എന്നാൽ വളരെ വിരോധാഭാസമായി നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനകർത്താവിലൂടെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ അബ്രഹാമിനെ, അതെ, അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ചു. ഇവിടെ നാം വായിച്ചത് ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. രണ്ടും വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. ദൈവവചനത്തിൽ ഒരിക്കലും ഭോഷ്കില്ല. ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവജനത്തിന് തെറ്റുപറ്റിയതല്ല, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയതല്ല. പിന്നെയോ നാം വ്യക്തമായി ചിന്തിച്ചാൽ ഇസഹാക്കിനെ അല്ല, ആട്ടുകൊറ്റനെ തന്നെയാണ് യാഗമർപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുമെങ്കിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി അതെ, ഇസഹാക്കിനെ യാഗമർപ്പിച്ചു എന്ന്. ഇന്ന് പകൽകാലം ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ നാം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ നിയോഗിക്കുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ചത് ആഗ്രഹിക്കുമ്പോൾ, നിശ്ചയമായിട്ടും അത് പൂർണ്ണ സമർപ്പണത്തോടെ നാം ചെയ്യണം.
ഇസഹാക്കിന് പകരം ദൈവത്തിൻ്റെ കരുതൽ മോറിയാദേശത്ത് സർവശക്തനായ ദൈവോട് വെളിപ്പെടുത്തിയെങ്കിലും സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അബ്രഹാം ഇസഹാക്കിനെ തന്നെ യാഗം അർപ്പിച്ചതായി ദൈവം അംഗീകരിച്ചു. ഇന്ന് പകലവിടെ നിന്ന് ഒരു ആത്മീയ ദൂത് ഞാൻ പറയട്ടെ, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്ന മേഖലകളിൽ, ആയിരിക്കുന്ന ഔദ്യോഗിക തലങ്ങളിൽ നിന്റെ ആത്മാർത്ഥത അറിയുവാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ഹൃദയംഗമായി ആത്മാർത്ഥതയോടെ നീ ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയായി വിശ്വസ്തനായി നിന്നാൽ നീതിയോടെ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ചെയ്യുന്ന പ്രവൃത്തികളെ അതുപോലെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ വീണ്ടും സർവശക്തനായതയും അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. വാക്തത്വങ്ങളുടെ ദൈവശബ്ദത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന മൂന്ന് വിടുതലുകൾ കാണുവാൻ കഴിയും. ഒന്ന്, ഐശ്വര്യപൂർണമായ ദൈവിക അനുഗ്രഹങ്ങൾ. രണ്ട്, ദൈവികമായിരിക്കുന്ന വർദ്ധനവുകൾ. മൂന്ന്, ശത്രുവിൻ്റെ പട്ടണങ്ങളെ അവകാശമാക്കുന്ന അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വാക്തത്വങ്ങളുടെ ദൈവശബ്ദത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങളിൽ ഒന്ന്, ഐശ്വര്യപൂർണമായ അനുഗ്രഹം. ഇന്ന് പകലിലെ കേൾക്കുന്ന ദൈവവൈദ്യലെ, ഒരു പക്ഷങ്ങൾ നിനക്ക് ഒരുപാട് നന്മയുണ്ടായിരിക്കാം, ഒരുപാട് സമ്പത്തിന് ഉടമയായിരിക്കാം, നീ നല്ല വീടുകളിലായിരിക്കാം പാർക്കുന്നത്, വില കൂടിയ വാഹനം നിനക്കുണ്ടായിരിക്കാം, എന്നാൽ ഐശ്വര്യപൂർണമായ ഒരു അനുഭവം നിനക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് പകൽകാലം വാക്തത്വങ്ങളുടെ ദൈവശബ്ദത്തിൽ നീ അടിയുറച്ച് വിശ്വസിക്കുക. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹങ്ങളുടെ ശ്രേഷ്ഠത ഐശ്വര്യപൂർണമായ അനുഗ്രഹം. 112-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ള പ്രതലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യ ദൈവവൈദലെ, ഐശ്വര്യപൂർണമായ അനുഗ്രഹം ഒരു ദൈവവൈദലിന് ദൈവം സമ്മാനിക്കുന്നവനാണ്. രണ്ട്, അവൻ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ ശുഷ്കിച്ചിരിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടും ഒരു വർദ്ധനവില്ലാതെ നീ ഞെരുങ്ങുന്ന വ്യക്തിയാണോ, ഞെരുക്കങ്ങളിൽ നിന്ന് വിശാലതകൾ നൽകി വർദ്ധനവുകൾ നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽകാലം നീ സേവിക്കുന്നത്. നീ ആശ്രയിക്കുന്ന ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം, നീ കണ്ണുനീരോടെ ദൈവസ്ഥ പക്ഷവാദം ചെയ്യുമ്പോൾ അവൻ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. മൂന്ന്, ശത്രുവിന്റെ പട്ടണങ്ങളെ നീ കൈവശമാക്കുമെന്ന് പറഞ്ഞാൽ ദുഷ്ടപിശാചിനെ പരാജയപ്പെടുത്തി നിരാശപ്പെടുത്തുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ദൈവകരത്തിന്റെ ശ്രേഷ്ഠത സ്വർഗത്തിലെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി സ്വർഗത്തിലെ നിന്നെ ആദരിക്കും മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പുതിയ നിയമത്തിൽ സർവശക്തനായ ദൈവപുത്രനായ യേശു ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ വാക്തത്വം എന്തെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഈച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവവൈദലെ, ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ അരിമനാഥൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. കർത്താവ് താൻ വാക്തത്വം ചെയ്തതുപോലെ അവൻ്റെ സന്നിധിയിൽ നമ്മെ ചേർക്കേണ്ടതിന് ആമേൻ. അതെ, ഏറ്റവും അതെ. ഇന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും, യുദ്ധങ്ങളെ, യുദ്ധശ്രുതികളെ, പകർച്ചവ്യാധികളെ, പ്രകൃതിക്ഷോഭങ്ങളെ, ഇതെല്ലാം നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു എന്നുള്ളതിനാൽ ആ വാക്തത്വത്തിൻ്റെ നിവർത്തിക്കു വേണ്ടി നമുക്ക് അത് ആ നിവർത്തിക്കു വേണ്ടി അതിൽ നാം പങ്കുകാരാകേണ്ടതിനു വേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുവാനിടയായിത്തീട്ടെ. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കട്ടെ. ജോൺ ബെനിയൻ എന്ന് പറയുന്ന കർത്തൃദാസൻ്റെ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. മോക്ഷപ്രാപ്തിക്കു വേണ്ടി മോക്ഷയാത്രികൻ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ മായ ചന്തയിലൂടെ അവൻ യാത്ര ചെയ്ത് ഒത്തിരി അനുഭവങ്ങൾ,
തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിന് വിരോധമായി, അവന് വിരോധമായി, അവന് പ്രതികൂലമായി, അവനെ ആകർഷിക്കത്തക്ക നിലയിലുണ്ടായപ്പോൾ അവൻ വായെ തുറന്ന് വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ട്, നിത്യജീവനെ, നിത്യജീവനെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തപ്പെടുവേണ്ടയായി. ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവവൈതലെ, ദൈവജനത്തിൻ്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ആ ദൈവജനത്തിൻ്റെ ശബ്ദത്തിന് നമുക്ക് രൂപാന്തരം നൽകുവാൻ കഴിയുമെന്നും നമുക്ക് വ്യതിയാനങ്ങൾ കൽപ്പിക്കുവാൻ കഴിയുമെന്നും പൂർണ്ണമായി നമുക്ക് ഉറയ്ക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇടയായി തീരട്ടെ. വേദനകളുടെ ദൈവശബ്ദം എന്നൊരു പക്ഷങ്ങൾ അത് നിനക്ക് തോന്നിയാലും പിന്നത്തേതിൽ വിടുതലുകളുടെ ദൈവശബ്ദം അവൻ നമ്മെ കേൾപ്പിക്കുന്നവനാണ്. അതുമാത്രമല്ല, അനന്തരം അവൻ നമുക്ക് വാക്തത്വങ്ങളുടെ ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവകൃപയുടെ കരങ്ങളിൽ ഇന്ന് പകലിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലും വഴി തുറക്കുവാൻ ഞാനെന്നും ശക്തനല്ലയോ. പാട്ടുകാരൻ പാടുന്ന ആ പാട്ടിൻ്റെ ചരണങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവവൈതലെ, നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യും, എൻ്റെ ദൈവം ഒരു അടയാളം ചെയ്യും, എൻ്റെ ദൈവം ഒരു വീര്യപ്രവൃത്തി വെളിപ്പെടുത്തും. കരുതുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ കലങ്ങേണ്ടതില്ല. പ്രത്യാശയോടെ നമുക്ക് ദൈവകൃപയിൽ മുന്നേറാം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.